بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد سنه نرجع സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവയവ ദാനത്തെക്കുറിച്ച് ലഭിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു. കുറച്ചുകൂടി വിശദമായ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏതാനും ഉപചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വ്യക്തമാകുന്ന രൂപത്തിൽ ഒന്ന് വിശദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചു, അവയവദാനത്തിൻ്റെ വിഷയം പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതിൽ ഏകദേശം പണ്ഡിത സഭകളിലൊക്കെ അത്തരം വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോൺഫറൻസുകൾ തന്നെ ലോകത്ത് പണ്ഡിത സഭകളിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. 1988 അഥവാ ഈ അടുത്ത കാലത്തൊന്നുമല്ല, 1988 നടന്ന അന്താരാഷ്ട്ര ഫിഖ് അക്കാദമിയുടെ മജ്മഉൽ ഫിഖുൽ ഇസ്ലാമിയുടെ മുഅ്തമറിൽ, അവരുടെ കോൺഫറൻസിൽ എടുത്ത ഏതാനും തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. അതിൽ അവയവദാനം അനുവദിക്കപ്പെടുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വീണ്ടും ഉണ്ടാകുന്നതായ അവയവങ്ങൾ, കോശങ്ങൾ പോലെ, അതുപോലെ തന്നെ രക്തം, അവൻ്റെ ത്വക്ക് അഥവാ തൊലി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നതിൽ എന്തില്ല, തെറ്റില്ല, അതിലൊരു ചർച്ചയുടെ ആവശ്യവും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, യജൂസ് നഖ്ലുൽ ഉദുവി മിൻ മകാനിൻ മിൻ ജിസ്മിൽ ഇൻസാനി ഇലാ മകാനിൻ ആഖരി മിൻ ജിസ്മിഹി മഅ മുറാഅത്തി തഅക്കുദി മിൻ അന്ന അന്നഫഅ അൽ മുതവഖഅ മിൻ ഹാദിഹിൽ അമലിയ അർജഹു മിൻ അദ്ദററിൽ മുതറത്തിബി അലൈ. അഥവാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അയാളുടെ ശരീരത്തിലേക്ക് തന്നെയോ, അതല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്കോ അവയവം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പറയുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അവസ്ഥ നന്നാകുമെന്നാണ് റിപ്പോർട്ട്സ് പ്രകാരം നമുക്ക് നമ്മളുടെ അനുമാനമെങ്കിൽ ചെയ്യാം. നേരെ മറിച്ച് ഉള്ള അവസ്ഥയേക്കാൾ മോശമാകാനാണ് കൂടുതൽ സാധ്യത, എന്നാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ പിന്നെ മറ്റൊരാളുടെ അവയവമോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അയാളെ കൂടി ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിൽ ഇപ്പോൾ ഉള്ള അവസ്ഥനേക്കാൾ ഉപദ്രവകരമാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ പാടില്ല, ഷറഈയായി പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ അവയവം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് സക്സസ് ആവാൻ സാധ്യതയുണ്ട് എന്ന സാധ്യതയാണ് മുന്നിൽ നിലനിൽക്കുന്നത് എങ്കിൽ അത് ചെയ്യാം. എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഒരാൾക്ക് അയാളുടെ അവയവം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന രൂപത്തിലുള്ള സംഗതിയാണെങ്കിൽ അവിടെ അത് പാടില്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, യജൂസ് നഖ്ലുൽ ഉദുവി മിൻ ജിസ്മി ഇൻസാനിൻ ഇലാ ജിസ്മി ഇൻസാനിൻ ആഖർ ഇൻ കാന ഹാദൽ ഉദുവു യതജദ്ദദു തിൽഖായിയൻ. സ്വയം ഉണ്ടാകുന്നതായ കാര്യങ്ങളാണെങ്കിൽ അത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകുന്നതിൽ തെറ്റില്ല. ഇതുപോലെ രക്തം, കോശങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ തൊലി ഒക്കെ പോലെയുള്ള സംഗതികൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അത് തന്നെ നൽകുമ്പോൾ ആ നൽകുന്ന വ്യക്തി ആ വിഷയത്തിലൊരു തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി എത്തിയ വ്യക്തിയായിരിക്കണം എന്നുള്ള നിബന്ധന ഇതിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, തജൂസുൽ ഇസ്തിഫാദത്തു മിൻ ജുസ്ഇൽ ജുസ്ഇ മിനൽ ഉദ്വി അല്ലദി സ്തുഅ്സില മിനൽ ജിസ്മ് ലഇല്ലതിൻ മർദിയ്യ ലിശഖ്സിൻ ആഖർ. അഥവാ ഒരാളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എടുത്തു മാറ്റുന്ന ഒരവയവം മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കാമെന്നുള്ള വിഷയത്തിൽ എന്തില്ല, തർക്കമില്ല. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു പക്ഷേ അയാൾക്ക് അയാളുടെ കണ്ണ് എടുത്തു മാറ്റേണ്ട സാഹചര്യമുണ്ട്,
അപ്പോൾ കണ്ണിൻ്റെ കൊർണിയ മറ്റൊരാൾക്ക് പിന്നെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. കാരണം ഇയാളുടെ കണ്ണ് ഏതായാലും റിമൂവ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, യഹ്റുമു നഖ്ലു ഉദുവിൻ തതവഖഫു അലൈഹിൽ ഹയാ കൽ ഖൽബി മിൻ ഇൻസാനിൻ ഹയ്യിൻ ഇലാ ഇൻസാനിൻ ആഖർ. ജീവനോടെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ആ അവയവം എടുത്താൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതായ രൂപത്തിലുള്ള ഒരവയവം എടുത്ത് മറ്റൊരാൾക്ക് നൽകുന്നത് എന്തല്ല, അനുവദനീയമല്ല. കൽ ഖൽബ്, ഹൃദയത്തെ പോലെ. അപ്പോൾ ജീവനുള്ള ഒരു വ്യക്തി, ചിലപ്പോൾ ഒരാൾ വലിയ സമൂഹത്തിൽ വലിയ അധികാരവും പ്രാപ്തിയുള്ള ആളായിരിക്കും, ഒരാൾ വളരെ ദുർബലനായ വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ദുർബലനായ വ്യക്തിയുടെ ഹൃദയം എടുത്ത് ഈ അധികാരവും പ്രാപ്തിയുള്ള സമ്പത്തുള്ള വ്യക്തിക്ക് നൽകാൻ പറ്റുമോ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെപ്പോലും കച്ചവടം ചെയ്യുന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഒരു നിലക്കും പാടില്ല. മാത്രമല്ല, ബ്രെയിൻ ഡെത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും വരുന്നത് ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബ്രെയിൻ ഡെത്തിൽ ഒരാൾ ബ്രെയിൻ ഡെത്താണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയം മറ്റൊരാൾക്ക് നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ആ നൽകലോടുകൂടി അയാൾ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. അപ്പോൾ ഈ ബ്രെയിൻ ഡെത്തിൻ്റെ വിഷയത്തിൽ അതാണോ യഥാർത്ഥത്തിൽ ഷറഈയായ നിലക്ക് ഒരാൾ മരിച്ചു എന്ന് പറയാൻ പറ്റിയ മരണം എന്നതിൽ ചർച്ചയുണ്ട്. അത് ഞാൻ പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിൽ തന്നെ മെഡിക്കലി തന്നെ അത് മരണമായി പരിഗണിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഡോക്ടേഴ്സിനിടക്ക് തന്നെ എന്തുണ്ട്, ചർച്ചയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മജ്മുഉൽ ഫിഖ്ഉൽ ഇസ്ലാമിയൊക്കെ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് അത്തരത്തിൽ ഹൃദയം ഒരു പിന്നെ ജീവനോടെയുള്ള അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും അയാളിൽ എന്തുണ്ട്, അയാളിൽ ഹൃദയമിടിപ്പുണ്ട്. ആ ജീവനോടെയുള്ള വ്യക്തിയിൽ നിന്ന് ആ ഹൃദയം എടുത്ത് മറ്റൊരാൾക്ക് നൽകുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. അതിനാണ് ഒരാൾ അയാളിൽ നിന്ന് ആ അവയവം എടുത്തു കഴിഞ്ഞാൽ അയാൾ മരണപ്പെടുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവയവം എടുത്ത് മറ്റൊരാൾക്ക് ദാനം ചെയ്യുക എന്നുള്ളത് എന്തല്ല, അനുവദനീയം അല്ല. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, യഹ്റുമു നഖ്ലു ഉദുവിൻ മിൻ ഇൻസാനിൻ ഹയ്യിൻ യുഅത്തിലു സവാലുഹു വദീഫത്തൻ അസാസിയ ഫി ഹയാതിഹി വഇൻ ലം തതവഖഫ് സലാമത്തു അസ്ലിൽ ഹയാത്തി അലൈഹ. അഥവാ ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ ഒരവയവം എടുത്ത് മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ഒരു കാര്യം അയാൾക്ക് നഷ്ടപ്പെടും. ഏതുപോലെ, ജീവനോടെ ഇരിക്കുന്നൊരു വ്യക്തി അയാളുടെ കണ്ണ് മറ്റൊരാൾക്ക് പൂർണ്ണമായി ദാനം ചെയ്തു, എന്നിട്ട് ഇയാൾ അന്ധനായി. അപ്പോൾ അവിടെ എന്താ, അദ്ദററു ലാ യുസാലു ബിദററിൻ മിസ്ലി. ഒരു ഉപദ്രവത്തെ നീക്കാൻ സമാനമായ മറ്റൊരു ഉപദ്രവം വേറൊരാൾക്ക് വരുത്തി വെക്കുകയാണ്. അതുകൊണ്ടാണ് ഷറഈയായി അത് അനുവദനീയമല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വിഷയമായതിനാൽ ഇത് ഇജ്തിഹാദിയായ വിഷയമാണെന്ന്. അപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഇസ്ലാമിൽ ഈ പുതിയൊരു വിഷയം ഉണ്ടാവും എന്നുള്ളത് അതൊന്നും അറിയില്ലല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കണ്ടു. ഷറഈൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഏതൊരു വിഷയത്തെയും അതിൻ്റെ ഷറഈയായ ഹുക്മ് എങ്ങനെ എടുക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഹദീസുകളിൽ നിന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന തത്വമാണ് അദ്ദററു ലാ യുസാലു ബിദററിൻ മിസ്ലി. ഒരു ഉപദ്രവത്തെ നീക്കാൻ സമാനമായ മറ്റൊരു ഉപദ്രവം വരുത്തി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അന്ധനായിക്കൊണ്ട് മറ്റൊരാൾക്ക് കാഴ്ച നൽകാൻ പാടില്ല. അപ്പോൾ അതാണ് ഇവിടെ അഞ്ചാമത്തെ നിബന്ധനയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ അത് അയാളുടെ ജീവൻ നിലനിൽക്കുന്നത് ആ വിഷയത്തിലൊന്നുമല്ല, അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊന്നുമില്ല. എങ്കിലും അയാൾ അന്ധനാകുകയും മറ്റൊരാൾക്ക് കാഴ്ച നൽകുകയും ചെയ്യുന്നതിനെന്തില്ല, അത് ഷറഈയായി അനുവദിക്കപ്പെടുന്ന കാര്യം അല്ല. കാരണം സമാനമായ ഉപദ്രവം ഈ നൽകുന്ന ആൾക്കും സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ എങ്കിൽ ഒരാളുടെ ഒരു കണ്ണ് മറ്റൊരാൾക്ക് നൽകുകയാണെങ്കിലോ, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വല്ലാഹു തആല ആലം. ഇനി ആറാമത്തെ കാര്യം, യജൂസു നഖ്ലു ഉദുവിൻ മിൻ മയ്യിതിൻ ഇലാ ഹയ്യിൻ തൻ
തതവഖഫു ഹയാതുഹു അലാ ദാലികൽ ഉദു. മരണപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു അവയവം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവൻ നിലനിൽക്കാൻ ഇടയുണ്ട് എങ്കിൽ അത് അയാളിൽ നിന്നും എടുത്തു നൽകാവുന്നതാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ കോശങ്ങൾ പോലെ അല്ലെങ്കിൽ മജ്ജ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അവയവങ്ങൾ നൽകുക വഴി അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് നൽകാവുന്നതാണ്. അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് അനുവദനീയമാണ്. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, വയംബഗി മുലാഹദത്തു അന്നൽ ഇത്തിഫാഖ് على جواز نقل العضو في الحالات التي تم بيانها. മേൽ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ അവയവം മാറ്റിവെക്കാം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്താണ് ആ നിബന്ധന? ആ നിബന്ധനയാണ് മഷ്റൂത്തുൻ ബി അല്ലാ യതിമ്മ ദാലിക ബിവാസിതതി ബൈഇൽ ഉദു. അഥവാ അതൊരു അവയവ കച്ചവടമാകാൻ പാടില്ല. പണത്തിനു വേണ്ടിയാണ് അവയവം നൽകുന്നത് എങ്കിൽ അത് ശറഈയായി വിലക്കപ്പെട്ട കാര്യമാണ്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. ഇനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന് നമ്മൾ കഴിഞ്ഞ സംശയ നിവാരണത്തിൽ വിശദീകരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൽ മരണാനന്തരം ഒരാളുടെ കണ്ണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് മറ്റൊരാൾക്ക് നൽകാമെന്ന് ഒരാൾക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? ദാനം ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ തന്നെ എറൗണ്ട് 4.6 മില്യൺ ആളുകൾ അവരുടെ കണ്ണ് ട്രീറ്റ് ചെയ്ത് കാഴ്ച നൽകാൻ പറ്റിയ രൂപത്തിലുള്ള ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുണ്ട്. ട്രീറ്റബിൾ ബ്ലൈൻഡ്നെസ് തന്നെ അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മയ്യത്തിൻ്റെ കണ്ണിങ്ങനെ ചൂഴ്ന്നെടുക്കുക അങ്ങനൊന്നുമല്ല. ഇത് കണ്ണിൻ്റെ കോർണിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു ആ പാട അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്ന അതെടുത്ത് മറ്റൊരാൾക്ക് നൽകിയാൽ തന്നെയും അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് സംഭവിക്കുന്നില്ല, അയാളുടെ രൂപത്തിനോ നമ്മൾ മയ്യത്ത് കാണുമ്പോഴോ രൂപത്തിനോ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തേത് അത് മയ്യത്തിനോട് ചെയ്യുന്ന അനാദരവാണ് എന്ന് ചില ആളുകൾ അത് നിഷിദ്ധമാണ് എന്നതിനായി പറഞ്ഞിട്ടുണ്ട്. അത് മയ്യത്തിനോടുള്ള അനാദരവല്ല, മയ്യത്തിനുള്ള ആദരവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആ മയ്യത്ത് അയാളുടെ ആ കണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ള ആ പാട കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് കിട്ടുകയാണ്? മറ്റൊരാൾക്ക് വലിയൊരു പ്രയാസം നീങ്ങുകയാണ്. മാത്രമല്ല സമൂഹം അതൊരു മോശമായ കാര്യമായി കാണുന്ന ഒരു സംഗതിയല്ല. ഒരു അനാദരവ് എന്ന് പറയാൻ സമൂഹം മോശമായി കാണുന്നൊരു സംഗതി അല്ല അത്. അവിടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നൊന്നുമില്ല. ആ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഇത് നിഷിദ്ധമാണ് എന്ന് ആളുകൾ ധരിക്കാൻ, അല്ലെങ്കിൽ ചില ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് പറയാനുള്ള കാരണം എന്താ? പെട്ടെന്ന് നിഷിദ്ധമെന്ന് പറയാനുള്ള കാരണം, കാരണം കണ്ണ് ദാനം ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ മയ്യത്തിന് നമ്മൾ കണ്ണില്ലാതെ കിടത്തണ്ടേ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ വരുന്നില്ല. ഇനി അപ്പോൾ മയ്യത്ത് മറവ് ചെയ്യാൻ കുറേ സമയമെടുക്കുമോ? അതുമില്ല. ഏകദേശം 20-30 മിനിറ്റ്സ് കൊണ്ട് ഇത് എന്ത് ചെയ്യാം? ഇത് റിമൂവ് ചെയ്ത് എടുക്കാം മയ്യത്തിൽ നിന്ന്. മാത്രമല്ല മരണപ്പെട്ട ഉടനെ അധികം സമയം വൈകാതെ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മൈനർ സർജറിയാണ്, ഒരു ഭയങ്കര മേജർ സർജറി ഒന്നുമല്ല, ഒരു മൈനർ സർജറി മാത്രമാണ് അത്. അപ്പോൾ ഇവിടെ ഒരു വലിയ മസ്ലഹത്ത്, നമ്മളുടെ ശറഅ പരിഗണിച്ചിട്ടുള്ള വലിയ മസ്ലഹത്തുകൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. എന്നാൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ അതിലെന്ത് ചെയ്യുന്നില്ല, വരുന്നുമില്ല. മയ്യത്ത് മറവ് ചെയ്യാൻ വൈകുകയോ അതല്ലെങ്കിൽ മയ്യത്തിന് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ വിരൂപിയാക്കുകയോ ഒന്നും ചെയ്യുന്ന രൂപത്തിലുള്ള സംഗതികളൊന്നും അതിൽ വരുന്നുമില്ല എന്നുള്ളത് കൊണ്ട് തൻ്റെ കണ്ണ് ദാനം ചെയ്യുക അല്ലെങ്കിൽ കണ്ണിൻ്റെ കോണിയ ദാനം ചെയ്യുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നൊരു ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഒരു ഡോക്ടറുടെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടായിരുന്നു. കാരണം അവർ കണ്ണിൻ്റെ ഡോക്ടറാണ്, അവർ ഈ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഹുക്കും ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവയവദാനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ജെനിറ്റൽ പാർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ദാനം ചെയ്യൽ അനുവദനീയമല്ല. അവൻ്റെ സന്താനോൽപാദനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവൻ്റെ മനുഷ്യൻ്റെ പരമ്പര നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ളതായ അവയവങ്ങൾ, അവൻ്റെ ബീജം,
അവൻ, അതുപോലെ തന്നെ സ്ത്രീകളുടെ അണ്ഡം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജെനിറ്റൽ പാർട്സ്, അതൊക്കെ ദാനം ചെയ്യുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതായ കാര്യമാണ്. അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുലപ്പാൽ നൽകാവുന്നതാണ്, അവിടെ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. 5 തവണ വിശപ്പ് മാറുന്ന രൂപത്തിൽ മുലപ്പാൽ നൽകിക്കഴിഞ്ഞാൽ അവിടെ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അത് അനുവദനീയമാണ്. അതല്ലാത്ത മറ്റുള്ള ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യം അല്ല എന്നുള്ളതാണ്.